നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ വേരോട്ടമുള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് വളരെ വർഷങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലും വളരെ സജീവമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വേരോട്ടമുള്ള സ്ഥലങ്ങളിലെല്ലാം അവരുടേതായ സ്മാരകങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ സ്ഥാപിക്കുക എന്നുള്ളത് അവരൊരു പതിവ് രീതിയാണ് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമല്ല എല്ലാവരും ആ സ്മാരകങ്ങളെ വലിയ ബഹുമാനത്തോടെയാണ് കാണുന്നത് നമുക്കറിയാം പുന്നപ്രയിലും വയലാറിലുമെല്ലാം കമ്മ്യൂണിസ്റ്റ് സ്മാരകങ്ങൾ ഇത്തരത്തിലുള്ളവ ഉണ്ട് എന്നാൽ അതിനെല്ലാം വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് മറ്റുള്ള രാഷ്ട്രീയക്കാരാണെങ്കിൽ ും ജനങ്ങളാണെങ്കിലും എല്ലാം കാണുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഏറെക്കാലം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ ഇരുന്ന ഒരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് സ്മാരകങ്ങളെല്ലാം പൊളിച്ചു നീക്കി എന്നുള്ള വാർത്തകളാണ് ഈ വാർത്തകൾ വരുന്നത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴിൽ ഇരുന്ന പോളണ്ടിൽ നിന്നാണ് അതിന്റെ കാരണം മറ്റൊന്നുമല്ല അത് പൊളിച്ചു മാറ്റാനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നത് സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേധാവിയായിരിക്കുന്ന കാരൽ നവറോക്കിയാണ് ഈ സ്മാരകങ്ങളെല്ലാം വളരെ നാണക്കേടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോവിയറ്റ് റെഡ് ആർമി ഇവിടെ സമാധാനം ഒന്നും കൊണ്ടുവന്നില്ല ഇവിടെ വിമോചനവും കൊണ്ടുവന്നില്ല മറിച്ച വലിയ അടിമത്തത്തിലേക്ക് തന്നെ പോളണ്ടുകാരെ പിന്നീട് തള്ളിവിടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉണ്ടായത് ആയിരത്തി സ്ഥാപിക്കപ്പെട്ട സോവിയറ്റ് റെഡ് ആർമിയുടെ സ്മാരകങ്ങളാണ് ഇപ്പോൾ അവിടെ പൊളിച്ചു നീക്കാനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നത് ജർമ്മനിയുടെ നാസി പട കൊലപ്പെടുത്തിയ സോവിയറ്റ് റെഡ് ആർമി സൈനികർക്കുള്ള അല്ലെങ്കിൽ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ച സ്മാരകങ്ങളാണ് പൊളിച്ചു മാറ്റിയിരിക്കുന്നത് മാത്രമല്ല ഇത് ഇരകളുടെ മേലുള്ള വേട്ടക്കാരന്റെ വിജയത്തെ കാണിക്കുന്നതാണ് ഈ സ്മാരകങ്ങൾ അതുകൊണ്ട് ഈ സ്മാരകങ്ങൾക്കൊന്നും ഇനി പോളണ്ടിൽ യാതൊരു സ്ഥാന ില്ല ഇതെല്ലാം വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ സ്മാരകങ്ങളെല്ലാം പൊളിക്കാനായിട്ട് ഉത്തരവിട്ടിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമായും നാല് സ്ഥലങ്ങളിലുള്ള റെഡ് ആർമിയുടെ സ്മാരകങ്ങളെയാണ് ഇവർ തകർത്തിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് റഷ്യ ഒരു കാരണവുമില്ലാതെ ഉക്രൈനെ ആക്രമിച്ച് അവിടെ വലിയ ഒരു മനുഷ്യാവകാശ ധംസനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് സോവിയറ്റ് യൂണിയന്റെ ഓർമ്മകൾ വരുന്ന എല്ലാ സ്മാരകങ്ങളും പോളണ്ടിൽ നിന്ന് പൊളിച്ചു മാറ്റാനായി തീരുമാനിച്ചിരിക്കുന്നതെന്നും നവറോക്കി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വേൾമറ